അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാടാണ് ഇതിൽ ലോക്സഭാ മണ്ഡലമായിട്ടുള്ളത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ വനിതകളുടെ പോരാട്ടത്തിനാകും കളമൊരുങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ തന്നെ പ്രിയങ്കാഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചപ്പോൾ കരുത്തുറ്റ വനിതകളെ രംഗത്തിറക്കാനാണ് എൽ ഡി എഫും ബി ജെ പിയും ലക്ഷ്യമിടുന്നത്. എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, പ്രിയങ്കാഗാന്ധി അടുത്ത ആഴ്ച വയനാട്ടിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായും കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ 500,000 ഭൂരിപക്ഷം ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെയാണ്. ആ ഒരു 500,000 നേടാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എന്ന് തന്നെ കരുതാം അല്ലേ? ാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുക എന്നൊരു സൂചനകളാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായൊരു തീയതി അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തും. അവരോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയുന്നത്. പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരനുമായ രാഹുൽ ഗാന്ധി എത്തും. വയനാടിന്റെ മുൻ എം പി, അദ്ദേഹം വയനാട്ടുകാർക്ക് പ്രിയങ്കയെ പരിചയപ്പെടുത്തും. തന്റെ സഹോദരിയെ AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കയെ, അങ്ങനെ പ്രിയങ്കയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ വയനാട്ടിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. കാരണം സാധാരണ നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ പൊതുവെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വരുന്നു, അതിനുശേഷം കലാശക്കൊട്ടിനായി ഒരു പര്യടനം നടത്തുന്നു എന്നതാണ് രീതിയെങ്കിൽ കൂടിയും ഇത്തവണ അതല്ല, കൂടുതൽ തന്നെ വയനാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ അവർ 2 തവണ വയനാട്ടിൽ എത്തുകയും ചെയ്തു, അതായത് 1 തവണ വയനാട്ടിൽ എത്തുകയും ചെയ്തു. വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സഹോദരനായ രാഹുൽ ഗാന്ധിക്കൊപ്പം അവർ എത്തി അവിടെ സന്ദർശനം നടത്തി ഉള്ള അവിടെ പരിക്കേറ്റ് കഴിയുന്നവരെ, മരണപ്പെട്ടവരുടെ ആശ്രിതരെ, ഇവരെയെല്ലാം ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇതാ വീണ്ടും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ എത്തുകയാണ്. 21, 22 എന്ന തീയതികൾ തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെ തീയതി സംബന്ധിച്ച ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തായാലും രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടാകും. മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളായിട്ട് പോലുമില്ല. അതിനു മുൻപ് തന്നെ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രിയങ്ക ഗാന്ധിക്കായി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നു. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വീണ്ടും ഈ വയനാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ, ദേശീയ തലത്തിലേക്ക് വയനാട് മണ്ഡലം വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്റ്റാർ മണ്ഡലമായി ഈ വയനാട് മാറുമ്പോൾ അതിൽ ഏറ്റവും അഭിമാനിക്കുന്നു ഈ വയനാട്ടിലെ UDF പ്രവർത്തകർ എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ വനിതാ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഇവിടെ LDFന് വേണ്ടി മത്സരിക്കുന്നത് CPI ആണ്. CPIയുടെ രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥി ദേശീയ തലത്തിൽ നിന്നുള്ള ആനിരാജയായിരുന്നെങ്കിൽ ഇത്തവണ അത് സംസ്ഥാന തലത്തിൽ നിന്നായിരിക്കും എന്നാണ് അറിയുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധിയെ പോലൊരു ദേശീയ തലത്തിലെ കരുത്തുറ്റ വനിതാ നേതാവിനെതിരെ മത്സരിക്കാൻ താനില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വനിതാ നേതാവിനെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി, അത് ആനിരാജ വ്യക്തമാക്കിയിട്ടുണ്ട്, CPI നേതൃത്വത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിജിമോൾക്കാണ് CPI സാധ്യത കൽപ്പിക്കപ്പെടുന്നത്, പരിഗണിക്കുന്നത് ബിജിമോളെയാണ്. അവർ പീരുമേട് MLA എന്ന നിലയിൽ നിയമസഭയിലെ മികച്ച പാർലമെന്റേറിയ എന്ന നിലയിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വനിതാ നേതാവാണ്. അവർ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. നേരത്തെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ സമരനായിക എന്ന രീതിയിലെല്ലാം തന്നെ അവർ ഒട്ടനവധിയായ ബഹുജന പ്രക്ഷോഭങ്ങളിൽ, ജനകീയ സമരങ്ങളിൽ മുൻപന്തിയിലിരുന്ന ഒരു നേതാവിനെയാണ് വയനാട്ടിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ
സിപിഐ ഇറക്കുന്നത്. സിപിഐ പറയുന്നത് രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോയ മണ്ഡലമായതുകൊണ്ട് തന്നെ അതിന്റെ അനുരണനങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ ഡി എയും പറയുന്നത്. എൽ ഡി എഫ് പറയുന്ന അതേ കാര്യം തന്നെയാണ് ബി ജെ പിയും പറയുന്നത്. കാരണം അവരുടെ പ്രതീക്ഷ ഈ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് വികാരം അത് വോട്ടായി മാറും എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു. ആ അസമാനമായ രീതിയിൽ നിലനിർത്താൻ കെൽപ്പുള്ള ഒരു നേതാവ്, വനിതാ നേതാവ് എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ നേരെ എതിരാളിയായിട്ടുള്ള, പാർട്ടിയിലെ എതിരാളിയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനാണ്. ആ ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കുമ്പോൾ രണ്ട് കാര്യമാണ്. അവര് നേരത്തെ പാലക്കാടേക്കാണ് പരിഗണിച്ചിരുന്നത്. പാലക്കാട് സി കൃഷ്ണകുമാറിനെ നിലനിർത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്നും വയനാട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. വയനാട്ടിലേക്ക് മാറ്റുന്നതിൽ ശോഭാ സുരേന്ദ്രനും തൃപ്തികേടില്ല, അതൃപ്തിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരും തൃപ്ത തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ ഈ പോരാട്ടത്തിനുണ്ടാകുന്ന ദേശീയ ശ്രദ്ധ അത് ഭാവി രാഷ്ട്രീയ ജീവിതത്തിനും കൂടുതൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ശോഭാ സുരേന്ദ്രനുണ്ട്. മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ പോലെ അണികൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് വരുമ്പോൾ കൂടുതൽ വോട്ട് വിഹിതം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ബി ജെ പിക്കുമുണ്ട്. അങ്ങനെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ എൻ ഡി എ ഒപ്പം എൽ ഡി എഫ് മുന്നണികൾ മത്സരിക്കുമ്പോൾ ഇത്തവണ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഉള്ളത്. അതാണ് ഇന്നലെ കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും പുറത്തു വന്നത്. 500,000 ഭൂരിപക്ഷത്തിന്റെ ആണ് പ്രിയങ്കാ ഗാന്ധി ഇത്തവണ വിജയിക്കുക, അതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് പറയുന്നു. എങ്കിൽ കൂടി 300,000+ വോട്ട് കിട്ടിയാൽ തന്നെ അത് വലിയൊരു നേട്ടമായി യു ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുണ്ടകൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സാഹചര്യം, മറ്റ് കാലാവസ്ഥ ഉപതെരഞ്ഞെടുപ്പ് എന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ എത്ര പേർ ഇങ്ങനെ പോളിംഗ് ബൂത്തിൽ എത്തും എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു ആശങ്കയായി. സ്വാഭാവികമായും അതെല്ലാം കണക്കിലെടുത്ത് 300,000+ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നതെങ്കിലും അവർ പറയുന്നത് 500,000+ വോട്ടിന്റെ ഭൂരിപക്ഷം, ക്ഷമിക്കണം, 500,000+ വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാളിദാസ്. തീർച്ചയായും എന്തായാലും അടുത്താഴ്ചയോടെ പ്രിയങ്കാ ഗാന്ധി എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ടാകും എന്നുകൂടി അറിയുന്നു. ഇതുവരെ വരുന്ന തീയതി ഉറപ്പായിട്ടില്ല. 21-22 തീയതികളാണ് പരിഗണനയിലുള്ളത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. വലിയൊരു മുന്നേറ്റം, ഭൂരിപക്ഷം ഉയർത്താനുള്ളൊരു നീക്കം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. വിശദാംശങ്ങളാണ് റിയാസ് കെ എം ആർ നൽകിയത്.